പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ ബ്രീതിങ് ഫോർ എനർജി, ഊർജത്തിനായി ശ്വസിക്കാം എന്ന പാഠഭാവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ആദ്യം മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം. ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന ഗ്ലൂക്കോസിനെ അന്തരീക്ഷത്തിൽ നിന്ന് ലഭിക്കുന്ന ഓക്സിജൻ വിഘടിപ്പിച്ചാണ്, ഡീകമ്പോസ് ചെയ്താണ് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എനർജി ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. എങ്ങനെയാണ് അന്തരീക്ഷത്തിലെ ഓക്സിജൻ ശരീരകോശങ്ങളിൽ എത്തുന്നത്? റെസ്പിറേറ്ററി സിസ്റ്റം ശ്വസന വ്യവസ്ഥയാണ് അനുസ്യൂതം ഊർജോൽപാദനത്തിന്, എനർജി പ്രൊഡക്ഷന് സഹായിക്കുന്നത്. ശ്വസന വ്യവസ്ഥ ആരംഭിക്കുന്നത് മൂക്കിലെ നാസരന്ധ്രങ്ങൾ എന്ന സുഷിരങ്ങളിലൂടെയാണ്, നോസ്ട്രിൽസിലൂടെയാണ്. ഇവിടെയുള്ള സൂക്ഷ്മ രോമങ്ങൾ, സ്മോൾ ഹെയർസ്, ശ്ലേഷ്മം, മ്യൂക്കസ്, വായുവിനോടൊപ്പം ഉള്ളിലേക്ക് കടക്കുന്ന പൊടിപടലങ്ങൾ, ഡസ്റ്റ് പാർട്ടിക്കിൾസ്, രോഗാണുക്കൾ, ജേംസ് ഒരു പരിധി വരെ ടു സം എക്സ്റ്റെന്റ് തടയുന്നു. നാസാരന്ധ്രങ്ങളെ തുടർന്നുള്ള, നോസ്ട്രിൽസിനെ തുടർന്നുള്ള നാസാഗുഹരം, നെയ്സൽ ക്യാവിറ്റി എന്ന അറ, ഫാറിങ്സ് ഗ്രസനി എന്ന ഭാഗത്തേക്ക് തുറക്കുന്നു. ഗ്രസനിയിൽ ഫാറിങ്സിൽ നിന്നാണ് ശ്വാസനാളവും ട്രക്കിയ, അന്നനാളം, എലിമെന്ററി കാനൽ ആരംഭിക്കുന്നത്. ഗ്രസനിയെയും ഫാറിങ്സ് ശ്വാസകോശത്തെയും ലങ്സ് ബന്ധിപ്പിക്കുന്ന കുഴലാണ് ശ്വാസനാളം ട്രക്കിയ. ഇതിന്റെ തുടക്കത്തിൽ ശബ്ദം പുറപ്പെടുവിക്കാൻ സഹായിക്കുന്ന സ്വനപേടകം ലാറിങ്സ് ഉണ്ട്. ഇതിന് മുകളിലുള്ള ക്ലോമവിധാനം എപ്പിഗ്ലോട്ടിസ് ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്നു ശ്വാസനാളം ട്രക്കിയ. ശ്വാസനാളത്തിന്റെ ഭിത്തിയിൽ സി ആകൃതിയിലുള്ള സി ഷേപ്ഡ് കാർട്ടിലേജിനസ് റിംഗ്സ്, തരണാസ് നിർമ്മിതമായ അപൂർണ വലയങ്ങൾ കൊണ്ട് ബലപ്പെടുത്തിയിരിക്കുന്നു. ഇതിനുള്ളിലെ ശ്ലേഷ്മം, മ്യൂക്കസ്, സീലിയകളും അന്യ വസ്തുക്കളെ പുറന്തള്ളാൻ സഹായിക്കുന്നു. ശ്വാസനാളം ട്രക്കിയ രണ്ട് ശ്വസനികൾ ആയി പിരിഞ്ഞ്, മീൻസ് ബ്രോങ്കസ് ആയി പിരിഞ്ഞ് രണ്ട് ശ്വാസകോശങ്ങളിലേക്ക് ലങ്സിലേക്ക് പ്രവേശിക്കുന്നു. ഓരോ ശ്വസനിയും ബ്രോങ്കസ് വീണ്ടും ശ്വസനികകളായി, ബ്രോങ്കിയോൾസ് ആയി പിരിയുന്നു. ശ്വാസകോശങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പ്ലൂറാസ്തരത്തിനുള്ളിലെ പ്ലൂറാദ്രവം, പ്ലൂറൽ ഫ്ലൂയിഡ്, ശ്വാസകോശം വികസിക്കുകയും എക്സ്പാൻഡ് ചെയ്യുകയും സങ്കോചിക്കുകയും കൺട്രാക്ട് ചെയ്യുകയും ചെയ്യുമ്പോഴുണ്ടാവുന്ന കർഷണം, ഫ്രിക്ഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഓരോ ശ്വസനികയും ബ്രോങ്കിയോൾസ് ഓരോ വായുവറകളിൽ, ആൽവിയോളസിൽ പ്രവേശിക്കുന്നു. വായുവറകളെ പൊതിഞ്ഞ് ധാരാളം അതിസൂക്ഷ്മ രക്തക്കുഴലുകൾ, ക്യാപ്പിലറീസ്, ബ്ലഡ് ക്യാപ്പിലറീസ് ഉണ്ട്. വായുവറകൾ ശ്വാസകോശങ്ങളുടെ പ്രതല വിസ്തീർണ, സർഫസ് ഏരിയ വർദ്ധിപ്പിച്ച് വാതക വിനിമയ നിരക്ക് വർദ്ധിപ്പിക്കുന്നു. റേറ്റ് ഓഫ് ഗ്യാസസ് എക്സ്ചേഞ്ച് ഇൻക്രീസസ്. അടുത്തത് ശ്വാസോച്ഛ്വാസ പ്രക്രിയയാണ് ബ്രീത്തിങ് പ്രോസസ്സസ്. ശ്വസന പ്രക്രിയയുടെ ആദ്യഘട്ടമാണ് ശ്വാസോച്ഛ്വാസം. ശ്വാസകോശങ്ങൾക്ക് താഴെ ഔരസാശയം, തൊറാസിക് ക്യാവിറ്റി, ഉദരാശയത്തെയും അബ്ഡോമിനൽ ക്യാവിറ്റിയും പരസ്പരം വേർതിരിക്കുന്നത് സ്വതവേ കുടം അഥവാ ഡോം ആകൃതിയിലുള്ള ഡയഫ്രം എന്ന പേശിയാണ്, മസിൽസ് ആണ്. ഇവയാണ് ശ്വാസോച്ഛ്വാസ പ്രക്രിയയിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന പേശി, മസിൽ. കൂടാതെ വാരിയലുകൾക്കിടയിലെ പേശികളും റിബ്സിനുള്ളിലെ ശ്വസന പ്രക്രിയയിൽ പങ്കെടുക്കുന്നു. ഈ പേശികളുടെ സഹായത്താലാണ് സ്വതവേ പേശികളില്ലാത്ത, മസിൽസ് ഇല്ലാത്ത ശ്വാസകോശങ്ങൾ, ലങ്സ് അനുസ്യൂതം സങ്കോചിക്കുകയും കൺട്രാക്ട് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യുകയും വികസിക്കുകയൊക്കെ ചെയ്യുന്നത്. ഡയഫ്രത്തിലെ മസിൽസുകൾ, അതായത് പേശികൾ, സങ്കോചിക്കുന്നതിൻ്റെ ഫലമായിട്ട്, കൺട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായി ഡയഫ്രത്തിൻ്റെ ആകൃതി വ്യത്യാസപ്പെടുത്തുന്നു. ഡയഫ്രം കൂടുതൽ ഫ്ലാറ്റൻ പരക്കുന്നു. ഇത് ഔരസാശയത്തിനകത്തെ, മീൻസ് തൊറാസിക് ക്യാവിറ്റിയിലെ വോളിയം കൂട്ടുകയും മർദ്ദം കുറയ്ക്കുകയും പ്രഷർ കുറയ്ക്കുകയും ചെയ്യും. വികസിച്ച ശ്വാസകോശത്തിനുള്ളിലേക്ക് അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജൻ കലർന്ന വായു തള്ളിക്കയറുന്നു. ഈ പ്രക്രിയ ഉച്ഛ്വാസം അഥവാ ഇൻസ്പിറേഷൻ എന്നറിയപ്പെടുന്നു. ഡയഫ്രത്തിലെ പേശികൾ, മസിൽസ് വികസിക്കുന്നതിൻ്റെ ഫലമായി ഡയഫ്രത്തിൻ്റെ കുടമാകൃതി തിരിച്ചു കിട്ടുന്നു. ഇത് ഔരസാശയത്തിനകത്തെ, തൊറാസിക് ക്യാവിറ്റിക്കുള്ളിലെ വ്യാപ്തം, വോളിയം കുറയ്ക്കുകയും ഡിക്രീസ് ചെയ്യുകയും മർദ്ദം, പ്രഷർ കൂട്ടുകയും ചെയ്യും, ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ശ്വാസകോശങ്ങളും അമർത്തപ്പെട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന വായു അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നു. ഈ പ്രക്രിയ നിശ്വാസം അഥവാ എക്സ്പിറേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ഉച്ഛ്വാസവും ഇൻസ്പിറേഷനും, ഒരു നിശ്വാസവും ഒരു എക്സ്പിറേഷനും അടങ്ങിയതാണ് ശ്വാസോച്ഛ്വാസ പ്രക്രിയ, ബ്രീത്തിങ് പ്രോസസ്സ്.